രചന റാഷിദ് പാവുക്കോണം. അവതരണം ഷാഹുൽ മലയിൽ. മഴക്കാലത്തെ സ്കൂൾ ഓർമ്മകൾക്ക് പനിനീർ പൂവിൻ്റെ സുഗന്ധമാണ്. വള്ളിച്ചെരുപ്പിട്ടും ചെളിവെള്ളം തെറിപ്പിച്ചും കുടകറക്കി നമ്മുടെ ഓർമ്മകൾക്ക് എന്തു സുഗന്ധം. കൂട്ടുകാർ ഒരുമിച്ച് പോയ ആ നല്ല നാളുകൾ. അക്ഷരങ്ങളുമായി പിച്ചുവെച്ച് തുടങ്ങിയത് AMLP വിദ്യാലയത്തിൻ്റെ ഗുരുനാഥന്മാരുടെ കരങ്ങളിൽ നിന്നാണ്. കാലങ്ങൾ കടന്നുപോയി. പിന്നീടുള്ള യാത്രകൾ ഹൈസ്കൂളിലേക്ക്. എൻ്റെ വീട്ടിൽ നിന്ന് കിലോമീറ്ററോളമുണ്ട് ഹൈസ്കൂളിലേക്കുള്ള ദൂരം. സ്കൂളിൽ നിന്ന് ബസ്സുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ബസ്സിൽ പോകുന്നതിനേക്കാൾ ഇഷ്ടം തോടുകളും മേടുകളും പാടവരമ്പുകളുമൊക്കെ കൊണ്ട് സമൃദ്ധമായ നാട്ടുവഴികൾ താണ്ടി സ്കൂളിലേക്കുള്ള യാത്ര. ആ യാത്രകൾ സമ്മാനിച്ച ഓർമ്മകൾ എത്ര രസമുണ്ടായിരുന്നു. ജൂൺ മാസം സ്കൂൾ തുറക്കുമ്പോഴേക്കും മഴയും എത്തും. സ്കൂളിലേക്ക് വരുമ്പോൾ അവധിക്കാല വിശേഷം കൂട്ടുകാരോട് പറയാനുള്ള ധൃതിയിൽ. അവധിക്കാലത്ത് ബന്ധുവീട്ടിൽ പോയതും കാഴ്ച ബംഗ്ലാവ് കാണാൻ പോയതും അങ്ങനെ നൂറുകൂട്ടം വിശേഷങ്ങൾ. 4 മണിക്ക് സ്കൂൾ വിട്ടാൽ ഇടവഴിയിലൂടെയുള്ള യാത്രകൾ. വേലിക്കരികിലുള്ള മാവുകളെയും പുളിമരങ്ങളെയും വെറുതെ വിടാറില്ല. വേലികൾ ചാടി മാങ്ങകൾ എറിഞ്ഞു വീഴ്ത്താൻ എന്തൊരു ഉത്സാഹമായിരുന്നു. വീട്ടിൽ നിന്ന് കരുതിക്കൊണ്ടുവരുന്ന കല്ലുപ്പും മുളകുപൊടിയും കൂട്ടി അത് കടിച്ചു തിന്നുമ്പോൾ ഓർക്കുമ്പോൾ തന്നെ നാവിൽ രുചി വന്ന് നിറയുന്നു. ആരുടെ പറമ്പാണെന്ന് ഞങ്ങൾക്ക് വിഷയമല്ല. ശുദ്ധരായ നാട്ടുകാർ ഞങ്ങളുടെ കുരുത്തക്കേടുകൾ ഏറെ പരിഭവമില്ലാതെ സഹിക്കുന്നു. ഇടവഴികൾ താണ്ടി പാടത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സൈഡിൽ തോടാണ്. പഠിക്കുന്ന ബുക്കിൽ നിന്ന് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ പേജ് മുറിച്ചെടുത്ത് തോട്ടിൽ കളിവെള്ളമുണ്ടാക്കി വലിയ കറുത്ത ഉറുമ്പിനെ എടുത്ത് തോണിക്കാരനാക്കി അതിനോടൊപ്പം ഓടുക. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇഷ്ടവിനോദം. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴാണ് പുകില്. ചാറ്റൽ മഴ കൊണ്ട് തല നനഞ്ഞിട്ടുണ്ടാവും. കൂടെയുണ്ടായിട്ട് പോലും എടുക്കാതെ വരുന്ന എന്നെ കണ്ട ഉമ്മാൻ്റെ വഴക്കും. ഉമ്മ നെറുകിൽ രാസനാദിപ്പൊടി ഇട്ട് തരും. പിന്നെ അടുക്കളയിൽ പോയാൽ കട്ടൻ ചായയും പലഹാരവും റെഡിയായിരിക്കും. സ്കൂളിൽ മഴക്കാലത്ത് ഉച്ചയ്ക്ക് ശേഷം കാര്യമായി നടക്കുകയില്ല. മിക്ക സാറന്മാരും നേരത്തെ പോവും. 1-2 ബസ് കയറി മാത്രമേ വീടണയുകയുള്ളൂ. പിന്നെ ക്ലാസിൻ്റെ കാര്യം പറയണ്ടല്ലോ. എല്ലാവരും വാതോരാതെ സംസാരിച്ച് ആകെ ബഹളമാണ്. പെട്ടെന്നാണ് ഞങ്ങളുടെ മുന്നിലേക്ക് ഹെഡ്മാഷിൻ്റെ വരവ്. പിന്നെ പറയാനുണ്ടോ? ലാത്തിച്ചാർജി തുടങ്ങി എല്ലാവരുടെയും പേര് വിളിച്ചു തുടങ്ങും. ഹെഡ്മാഷിൻ്റെ അടി ഒരൊന്നൊന്നര അടിയാണ്. അന്ന് കിട്ടിയ അടിയുടെ ചൂടോർക്കുമ്പോൾ എൻ്റെ സാറേ. കാലം മുന്നോട്ട് തിരിഞ്ഞു. ഹൈസ്കൂൾ ജീവിതം അവസാനിക്കുന്നു. അങ്ങനെടി ഹൈസ്കൂളിൽ നിന്ന് ഗുരുനാഥന്മാരുടെ വാക്കുകൾ കേട്ട് എല്ലാവരും TC വാങ്ങി ഓരോ വഴികൾ തിരഞ്ഞെടുക്കാനുള്ള പുറപ്പാടുകൾ. കൂടെ പഠിച്ച ക്ലാസ്സിലുള്ളവരെ ഇനി കാണുമോ എന്ന വിഷമം. കാലചക്രം എത്ര മുന്നോട്ട് തിരിഞ്ഞു. കൂടെ പഠിച്ച കുറച്ചുപേർക്ക് ഒത്തുകൂടാൻ പിന്നീട് ഭാഗ്യമുണ്ടായി. ഞങ്ങൾ കോളേജിലേക്ക് വീണ്ടും യാത്രയായി. ഹരിശ്രീ കോളേജിലായിരുന്നു പിന്നീട് ഞങ്ങളുടെ ഓർമ്മ പുതുക്കൽ. വർഷം എത്ര കഴിഞ്ഞാലും നാം പഠിച്ച സ്കൂളിൻ്റെ മുമ്പിലൂടെ പോകുമ്പോൾ പഴയ ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് തള്ളിക്കയറി വരും. കാലം എത്ര കഴിഞ്ഞാലും ഒരു സ്കൂൾ കുട്ടിയുടെ കൗതുകത്തോടെ നാം ആ സ്കൂളിലേക്ക് എത്തി നോക്കുന്നുണ്ടാവും. അകത്തു നിന്ന് ഏതോ ഒരു പാതി ഒടിഞ്ഞ ബെഞ്ച് വിളിക്കുന്നുണ്ടാവും. എന്നെ ഓർമ്മയില്ലേ?